നമസ്കാരം പ്രിയപ്പെട്ടവരെ. കരുതലിനും ജാഗ്രതയ്ക്കും ഇടയിൽ നാം പൊന്നോണം ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം ടീം തത്വമയിയും പൊന്നോണം കൊണ്ടാടുന്നു കരുതലോടെ ജാഗ്രതയോടെ. തത്വമയി ടീം ഓരോ ദിവസവും അപ്പം മുതൽ ചതയം വരെ 12 പ്രതീകങ്ങളെ വെച്ച് പ്രത്യേകമായി വാർത്തകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് അത്തം, നമ്മുടെ ഒന്നാം പ്രതീകം. എങ്ങനെയാണ് പ്രതീകം തുടങ്ങേണ്ടത്? മനോഹരമായി, സുഗന്ധപൂരിതമായി, കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ. അതെ, ഓണവുമായി ബന്ധപ്പെട്ട പ്രാചീനവും സാംസ്കാരികവുമായ ഓരോ പ്രതീകങ്ങളെക്കുറിച്ച് ഓരോ പരിപാടികളാണ് ടീം തത്വമയി പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് അത്തം. പൂക്കളമാണ് ഇന്നത്തെ പ്രതീകം. പൂക്കളമില്ലാതെ മലയാളിക്ക് എന്ത് ഓണം അല്ലേ? ഇന്ന് പ്ലാസ്റ്റിക് പൂക്കളങ്ങളും ഉപ്പിൽ കളർ ചേർത്ത് പൂക്കളമിടുന്നതുമൊക്കെ നാം ധാരാളമായി കാണാറുണ്ട്. പക്ഷേ നമ്മുടെ പഴമക്കാർ ഇതൊന്നും ആയിരുന്നില്ല അന്ന് ചിന്തിച്ചിരുന്നത്. അന്ന് നമ്മുടെ തൊടികളിലും നമ്മുടെ പറമ്പുകളിലും മുറ്റത്തും വയലുകളിലും കിട്ടുന്ന സാധാരണ നാടൻ പൂക്കൾ കൊണ്ടാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. തുമ്പ, തെറ്റി, തുളസി, അതുപോലെ ചെമ്പരത്തി, അതുപോലെ വിവിധ ഇനം ഇലകൾ ഒക്കെ ചേർത്താണ് മനോഹരമായ പൂക്കളങ്ങൾ മലയാളികൾ വീട്ടുമുറ്റത്ത് ഒരുക്കിയിരുന്നത്. ഇന്ന് വീട്ടുമുറ്റമില്ല. മുറ്റമുണ്ടെങ്കിൽ തന്നെ സിമെൻ്റ് ഇട്ടതോ ഗ്രനൈറ്റ് ഇട്ടതോ അല്ലെങ്കിൽ ഹോളോ ബ്രിക്സോ ഇൻ്റർലോക്ക് ബ്രിക്സോ ഇട്ട മുറ്റങ്ങളേ ഉള്ളൂ. പണ്ട് മുറ്റത്ത് തുളസിത്തറയ്ക്ക് സമീപം ചാണകം മെഴുകി തളിച്ച് വൃത്തിയാക്കി തുമ്പയും തുളസിയും ഇട്ടാണ് പൂക്കളമിടൽ തുടങ്ങുന്നത്. ശരിക്കും പൂക്കളമിടൽ തുടങ്ങുന്നത് തന്നെ പിള്ളേരോണം എന്ന സങ്കല്പത്തിലാണ്. ആവടി അവിട്ടത്തിനാണ് പിള്ളേരോണം. ഇന്ന് പിള്ളേരോണം എന്ത്? പിള്ളേർക്ക് ഓണമുണ്ടോ? ഇന്ന് പാക്കറ്റുകളിലും ഇൻസ്റ്റന്റ് ഓണക്കിറ്റുകളിലും ഒതുങ്ങി നിൽക്കുന്ന ഈ ഓണാഘോഷത്തിന് പൂക്കളം അത്ര വലിയ പ്രാധാന്യമുള്ള ഒന്നല്ല. പൂക്കളത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല തരത്തിലുള്ള പൂക്കളങ്ങളാണ് മലയാളികൾ ഒരുക്കുന്നത്. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വിവിധ മേഖലകളിൽ, വിവിധ ജില്ലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ പൂക്കളങ്ങൾക്കു എല്ലാം ഓരോ രീതിയിലുള്ള സങ്കല്പങ്ങളും അതിൻ്റെ ആചാരങ്ങളുമുണ്ട്. വടക്കോട്ട് പോവുകയാണെങ്കിൽ പൂക്കളങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല. സാധാരണഗതിയിലുള്ള പൂക്കളങ്ങൾ കുട്ടികൾ ഒത്തൊരുമിച്ച് ഇടുന്നു. പല നിറങ്ങളിലുള്ള പൂക്കൾ പറിച്ച് പൂക്കളമിടുന്നു. എന്നാൽ മധ്യ തിരുവിതാംകൂറിലേക്ക് വന്നാൽ പൂക്കളങ്ങൾക്ക് ഒരു സമൃദ്ധിയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഓരോ തട്ടായി അത്തം മുതൽ 10 ദിവസം വരെ മണ്ണുകൊണ്ട് ഓരോ തട്ടുകൾ തീർത്ത് ഓരോ തട്ടിലും ഓരോ പൂക്കൾ ഇടുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ആ പൂക്കളങ്ങളുടെ നിറം മാറുന്നു, അവസ്ഥ മാറുന്നു. പലതരത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കൃതമാകുന്നു ആ തട്ടുകൾ. അങ്ങനെ ചതയമാകുമ്പോഴേക്കും, തിരുവോണം, അവിട്ടം, ചതയം ഈ 3 ദിവസങ്ങളാകുമ്പോഴേക്കും വർണ്ണസുരഭിലമായ നയനാനന്ദകരമായ ഒരു പൂക്കളം, തട്ടുതട്ടായി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു കൂന പോലെ ഉയർന്നു നിൽക്കുന്ന പൂക്കളങ്ങൾ, ഒപ്പം ചെമ്പരത്തി കുടചൂടിയ പൂക്കളങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള പൂവുകളാണ് ഇട്ടിരുന്നത്! പണ്ടൊക്കെ കിട്ടുന്ന പൂ പോലെയല്ല ഇന്ന് പൂക്കൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണ്. മാത്രമല്ല, പൂക്കള മത്സരങ്ങൾ നടക്കുന്നു. പണ്ടൊക്കെ വീടുകൾ തമ്മിലായിരുന്നു പൂക്കള മത്സരം. എത്ര പൂവിട്ട്, എത്ര പൂകൊണ്ട് നമ്മൾ പൂവിട്ടു, എത്ര നിറങ്ങൾ നമ്മൾ പൂവിന് ഉപയോഗിച്ചു എന്നതൊക്കെ ആയിരുന്നു കുട്ടികൾ തമ്മിലുള്ള മത്സരം. മാത്രമല്ല, തലേദിവസം തന്നെ പൂ പറിക്കാൻ ഒരു പോക്കുണ്ട്. ഒരു ചെറിയ വട്ടിയുമായി, അന്നൊക്കെ ഈ ഓണക്കാലത്തായാൽ വട്ടികളുമായി വട്ടി വിൽപ്പനക്കാർ വരും. അവർ ഈ വട്ടികൾ കുട്ടികൾക്ക് വിൽക്കും. ചെറിയ പൈസയേ ഉള്ളൂ. ഈ വട്ടികൾ ഓരോരുത്തർക്കും കൊടുത്ത് ഓരോ വട്ടിയിലും ഓരോ പൂ, കാക്കപ്പൂ, കൈതപ്പൂ, ചെമ്പരത്തിപ്പൂ, തെറ്റിപ്പൂ, തുളസിപ്പൂ, തുമ്പപ്പൂ, ഈ പൂക്കളെല്ലാം ഇങ്ങനെ ശേഖരിക്കുന്നു. മാത്രമല്ല, പേരറിയാൻ വയ്യാത്ത, ഇന്ന് പലർക്കും പേരറിയാൻ വയ്യാത്ത പലതരത്തിലുള്ള നിറത്തിലുള്ള പൂക്കൾ, വെള്ളരിപ്പൂക്കൾ വരെ പൂക്കളങ്ങളിൽ നമ്മൾ അലങ്കരിക്കാറുണ്ട് അക്കാലത്തൊക്കെ. ഇന്ന് വെള്ളരിപ്പൂക്കളൊക്കെ കാണാൻ തന്നെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ കുട്ടികൾ തമ്മിലൊരു മത്സരമാണ് ഓണപ്പൂവിളിയുമായി, ഓണപ്പാട്ടുമായി കുട്ടികൾ വയലിലും പറമ്പിലും ഈ പൂക്കൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെ പൂക്കൾ കളക്ട് ചെയ്ത് അത് ശേഖരിച്ച് കൊണ്ടുവരുന്നു. പിറ്റേ ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, തട്ടൊരുക്കുന്നു, കളം വരയ്ക്കുന്നു, ചാണകം കൂട്ടി, മുത്തശ്ശിമാർ മുറ്റം മെഴുകിക്കൊടുക്കുന്നു. മനോഹരമായ പൂക്കളങ്ങൾ നിമിഷാർത്ഥം കൊണ്ട് രാവിലെ നേരത്തെ എണീക്കും ഈ പൂക്കളം ഒരുക്കാൻ വേണ്ടി മാത്രം. ഇത്തരം സങ്കല്പങ്ങളിലൂടെയായിരുന്നു നമ്മുടെ ഓണം, നമ്മുടെ ഓണവും ഓണപ്പൂക്കളവും. ഇന്ന് ഇൻസ്റ്റന്റ് പൂക്കളം, വാഷബിൾ പൂക്കളം, സ്റ്റെറിലൈസ്ഡ് പൂക്കളം വരെ മാർക്കറ്റിൽ റെഡിമെയ്ഡായി കിട്ടുന്ന കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇക്കുറി ഓണമുണ്ടാകില്ല. ഇക്കുറിയല്ല, ഈ കഴിഞ്ഞ കുറച്ച് കാലമായി ഓണമുണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഈ കോവിഡ് കാലത്തും തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ കൊണ്ടുവരുന്നതിന് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കുറി പൂക്കളം വീട്ടിൽ തന്നെ മതിയെന്നാണ് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്.
അതൊക്കെ അവിടെ നിൽക്കട്ടെ. മാത്രമല്ല, ഈ ഓണപ്പൂക്കളുമായി ബന്ധപ്പെട്ട എത്ര പാട്ടുകളും ശീലുകളുമാണ് നാം കേട്ടിരിക്കുന്നത്, എത്ര കവിതകൾ. ഓണപ്പൂക്കളം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂക്കളം എന്ന വിഖ്യാതമായ കവിത ഓർമ്മയില്ലേ? ഓണപ്പൂക്കളത്തെ തന്നെ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ നിറഭേദങ്ങളെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് അതിൻ്റെ സുഗന്ധം, ആ പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ട് എത്ര കവികളുടെ പേനകളിൽ നിന്ന് മഷികൾ ഇറ്റുവീണിരിക്കുന്നു. അതുപോലെ ആ ഓണപ്പൂക്കൾ, ആ ശീലുകളിലൂടെ നാടൻ കവി ആയ ശ്രീ കാവാലം നാരായണപ്പണിക്കർ തുമ്പപ്പൂവേ പൂത്തിരളെ നാളേക്കൊരുവട്ടി പൂതരണേ എന്ന തുമ്പപ്പൂവിനോട് കാൽപ്പനികമായി പറഞ്ഞതും നമ്മൾ കേട്ടിട്ടില്ലേ? ഇത് ഒരു ഓർമ്മയോണമാണ്. പൂക്കളം എന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൗഹൃദത്തിൻ്റെ, സുഗന്ധത്തിൻ്റെ, ഒത്തൊരുമയുടെ, കൂട്ടായ്മയുടെ ഒരു സങ്കല്പമാണ്. നമ്മൾ ഓണാഘോഷങ്ങൾ തുടങ്ങുകയാണ് അത്തപ്പൂക്കളം ഇട്ടത് ഇട്ടുകൊണ്ട്. പക്ഷേ നമ്മുടെ മുറ്റങ്ങളിലല്ല അത്തപ്പൂക്കളം ഇടേണ്ടത്, മനസ്സുകളിലാണ് ആ പൂവിരിയേണ്ടത്, ആ പൂക്കളം ഒരുങ്ങേണ്ടത്. അത്രയും നൈർമല്യത്തോടുകൂടി ഈ കോവിഡ് കാലത്തും ഈ ആഘോഷവേള നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്, ജാഗ്രതയോടെ, കരുതലോടെ. ടീം തത്വമയി എന്നും പ്രേക്ഷകർക്കൊപ്പമുണ്ട് ഈ ഓണാഘോഷങ്ങൾക്കെല്ലാം തന്നെ. ഓരോ പ്രതീകങ്ങളായി, ഓണത്തിൻ്റെ സങ്കല്പങ്ങളുമായി ഇനിയും തിരികെ വരും. തീർച്ചയായും ആ പൂക്കളങ്ങൾ മനസ്സുകളിൽ നിറയട്ടെ, മുറ്റങ്ങളിലും പൂക്കളം ഒരുങ്ങട്ടെ. ഇന്ന് മുറ്റങ്ങളില്ല, നല്ല പൂക്കളില്ല എങ്കിലും, ആ സാങ്കല്പികമായെങ്കിലും, ആ പൂക്കളുടെ നൈർമല്യം നമ്മുടെ ജീവിതത്തിൽ സുഗന്ധം പടർത്തട്ടെ, നന്മ പുലർത്തട്ടെ എന്ന് മാത്രം പറയുന്നു. മറ്റൊരു പ്രതീകവുമായി നാളെ സനൂജ് നായർ എത്തും. നമസ്കാരം.